ബലദേവ് സച്ചിദാനന്ദൻ പറഞ്ഞതിൽ നിന്നും എനിക്ക് വ്യക്തമായത് അതായത് ഇത് ഇപ്പോഴും സംശയാസ്പദമാണ് അഖിൽ മാത്യുവിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിച്ചിരിക്കുകയാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് ഒരു പരാതി കിട്ടുമ്പോൾ പെട്ടെന്നൊന്നും എടുക്കാൻ പറ്റില്ല അങ്ങേരെ പിടിച്ച് പുറത്താക്കണം പറയുന്നില്ല പക്ഷേ പരാതി ലഭിച്ചു കഴിഞ്ഞാൽ അല്ലേ അത് പോലീസ് അന്വേഷണത്തിന് സ്വാഭാവികമായും അത് വിടുക അതെങ്കിലും പ്രാഥമികമായി ചെയ്യേണ്ട ഉത്തരവാദിത്തം ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനുണ്ട് അത് നിർവഹിച്ചില്ല അതിൽ പോലീസ് പറയുകയും ചെയ്തു വളരെ ഡിലേഡ് ആയാണ് താമസിച്ചാണ് പരാതി ലഭിച്ചത് എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ സി എ നാഗരാജു പറഞ്ഞത് മാത്രമല്ലേ ഇനിയിപ്പോൾ പോയി സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പോയി ഹരിദാസിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തിരുവനന്തപുരത്തു നിന്നൊരു സംഘം ഇപ്പോൾ മലപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നാളെ അറിയാം ഇദ്ദേഹം പ്രതിസ്ഥാനത്ത് നിൽക്കുമോ അല്ലെ വാദിയായി തുടരുമോ എന്ന് അഡ്വക്കേറ്റ് ഷാജഹാൻ ബലദേവ് ഉന്നയിച്ച വാദങ്ങളോട് താങ്കൾ യോജിക്കുന്നുണ്ടോ അല്ലേ ഞാൻ അഡ്വക്കേറ്റ് ബലദേവ് പറഞ്ഞ രണ്ട് വാദങ്ങൾ ഞാൻ കേട്ടു ഈ രണ്ട് വാദങ്ങൾക്ക് ഒരല്പം വിശദമായി എനിക്ക് മറുപടി പറയേണ്ടി വരും അതിൽ ആദ്യം ബലദേവ് നൽകിയ ഒരു മറുപടി എന്ന് പറയുന്നത് മാധ്യമങ്ങൾ എടുത്തു ചാടി റിപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് അതിൽ അദ്ദേഹം എന്താ പി എഫ് പി എഫ് ഐയുടെ എഫ് ഞാനത് ശ്രദ്ധിച്ചിരുന്നതിൽ എന്താണെന്ന് എനിക്കറിയില്ല എന്നാലും എഴുത്തു ചാടി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ അത് അപകടത്തിലേക്ക് പോകും എന്ന് പറഞ്ഞ് മാധ്യമങ്ങളെ ഉപദേശിക്കുകയാണ് അഡ്വക്കേറ്റ് ബലദേവ് ആദ്യമായി ചെയ്തത് എനിക്ക് അഡ്വക്കേറ്റ് ബലദേവനോട് വളരെ വിനയപുരസരം പറയാനുള്ളൊരു കാര്യം എടുത്തുചാടി റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനം ദേശാഭിമാനിയും കൈരളിയും സി പി എമ്മുമാണ് എന്നുള്ളതാണ് അഡ്വക്കേറ്റ് ബലദേവുമായിട്ട് നമ്മൾ ഇവിടെ ഇരുന്ന് നമ്മൾ പലവണ്ണം ചർച്ച ചെയ്തിട്ടുള്ളതാണ് സോളാർ കേസ് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് സോളാർ കേസിൽ ഇപ്പോൾ സി ബി ഐയുടെ റിപ്പോർട്ട് വന്നു ആ റിപ്പോർട്ട് നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ റിപ്പോർട്ടിന് ആസ്പദമായിട്ടുള്ള സോളാർ കേസിൽ ഏറ്റവും കൂടുതൽ എഴുത്തുചാടി റിപ്പോർട്ട് ചെയ്തത് ആരാണ് എന്ന് അഡ്വക്കേറ്റ് ബലദേവ് ഈ വൈകിയ വേളയിലെങ്കിലും ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം അതായത് സോളാർ പരാതിക്കാരിയായിട്ടുള്ളൊരു സ്ത്രീ അവർ പറഞ്ഞ വൃത്തികേടുകൾ മുഴുവൻ എടുത്തിട്ട് ഭക്ഷിച്ചിട്ട് ആ ഛർദ്ദിൽ വിഴുങ്ങിയിട്ട് ആ ഛർദ്ദി ആ ഛർദ്ദിൽ വിഴുങ്ങുകയായിരുന്നു സി പി എമ്മും ദേശാബാനിയും കൈകളിലും ചെയ്തത് ആ എഴുത്തുചാടിയുള്ള റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായി പാവപ്പെട്ട ഉമ്മൻചാണ്ടിയെ എന്തുമാത്രം പീഡിപ്പിച്ചു എന്നുള്ളത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ആ എഴുത്തുചാടി റിപ്പോർട്ടിങ്ങിൻ്റെ പേരിൽ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലെത്തിയവരാണ് സി പി എമ്മും ദേശാഭിമാനിയും കൈകളിയൊക്കെ ആ സാഹചര്യത്തിൽ എന്തൊക്കെയോ പി എഫ് ഐയുടെയോ എന്തൊക്കെയോ വിഷയങ്ങൾ പറഞ്ഞിട്ട് ഈ അനിൽ നമ്പ്യാരെയും മാധ്യമങ്ങളെയും ഒക്കെ അഡ്വക്കേറ്റ് ബലദേവ് ഉപദേശിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ എനിക്ക് ചിരിയടക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഞാൻ ആദ്യമായിട്ടൊന്ന് പറഞ്ഞോട്ടെ